ടൂ ഇയേഴ്സ് ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതായിരുന്നില്ല, ഒരു ടെമ്പററി ആയിട്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് കേട്ടത്. അപ്പോൾ അവിടെ സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇപ്പോൾ നോർമൽ എച്ച് സി കോഡിങ് അല്ല, നമുക്ക് അവിടെ എമർജൻസി കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അനസ്തേഷ്യ എമർജൻസി അങ്ങനെ. അതിലിപ്പോൾ ഞാൻ സെലക്ട് ആയിരിക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഡിങ്ങിലാണ്. പഠിക്കുമ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വൺ അവർ ഈവനിംഗ് ഒക്കെ ഇരിക്കുമ്പോൾ അനാട്ടമി ഒക്കെ ഒരുമിച്ചിരുന്നാ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നമ്മളിപ്പം പഠിക്കുന്ന ഒരു സമയത്തും പിന്നെ ഈ വർക്ക് ചെയ്യുന്ന സമയവും തമ്മിൽ രണ്ട് നല്ല വ്യത്യാസം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എങ്ങനെയാ പറയാവുന്ന? ഹായ് എവരി വൺ, വെൽക്കം ടു അനദർ സെഷൻ ഓഫ് പാലക്കാട് കാർഡിയ ഹെൽത്ത് കെയർ സൊല്യൂഷൻസ്. സോ ഇന്ന് നമ്മൾ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മളുടെ ജാൻവരി ബാച്ചിൽ ഓഫ്ലൈൻ ആയിട്ട് ജാൻവരി ബാച്ചിൽ ഉണ്ടായിരുന്ന രണ്ട് സ്റ്റുഡൻസ് ആണ്, നയന ആൻഡ് പ്രണവ്. ഇവരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്, കപ്പിൾസ് ആണ്. രണ്ടുപേരും ഒരുമിച്ചായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നൗ രണ്ടുപേരും പ്ലേസ്ഡ് ആണ്, ഒരാൾ വർക്കിംഗ് ആണ്, ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് നയന ഈ അടുത്ത എപ്പിസോഡ്സിൻ്റെ ഡ്രൈവിൽ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. സോ നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാണ് അവരുടെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്നൊക്കെ. എൻ്റെ പേര് നയന, ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ കഴിഞ്ഞതാണ്. എന്നിട്ടിപ്പോൾ ഞാൻ CPC കഴിഞ്ഞു. ഇൻ്റർവ്യൂ കഴിഞ്ഞ മാസം ഇൻ്റർവ്യൂ പ്ലേസ്ഡ് ആയി, എപ്പിസോഡ്സ് ചെന്നൈയിൽ പ്ലേസ്ഡ് ആയി. പ്രണവ്, ഞാൻ BSc മൈക്രോബയോളജി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 6 വർഷം ഫുഡ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ CPC എടുത്തില്ല, ഞാൻ നോൺ CPC ആയിരുന്നു. ജൂൺ ലാസ്റ്റ് ആയിരുന്നു ജൂബ എന്ന് പറഞ്ഞു, കൊറോണ ജൂബ എന്ന് പറഞ്ഞു. ഇപ്പോൾ എത്ര മാസമായി വർക്ക് ചെയ്യുന്നു? ഇപ്പോൾ അവിടെ 3 മന്ത്സ് കഴിഞ്ഞു. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണല്ലേ? അപ്പോൾ അവിടെ പോയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച്? ആ, അവിടെ ഞങ്ങൾക്ക് ട്രെയിനിങ് ആയിരുന്നു, വർക്ക് ചെയ്തിട്ടില്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വർക്ക് ഫ്രം ഹോം ആയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നയനെ സംബന്ധിച്ച് നയന ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ അവർ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ, അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ? 2 ഇയേഴ്സ് ഞാൻ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, എനിക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതായിരുന്നില്ല, ഒരു ടെമ്പററി ആയിട്ടായിരുന്നു കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടൊരു ജോബ് വേണമെന്ന് തോന്നി, പിന്നെ ഒരു കരിയർ ഡെവലപ്മെൻ്റ് ഒന്നും ഇല്ലാതിരുന്നു. അപ്പോൾ അപ്പോഴാണ് ഈ മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് കേട്ടത്. പിന്നെ ഹസ്ബൻഡും എന്താണ് മെഡിക്കൽ കോഡിങ്ങിനെ കുറിച്ച് പറഞ്ഞ് കേട്ടപ്പോൾ ഒരുമിച്ച് ചെയ്യാമെന്നുള്ള പ്ലാനിൽ ഇറങ്ങിയതാണ് ഞങ്ങൾ. ഓക്കെ, ഒരാൾ CPC കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്, മറ്റേ നോൺ CPC ആയിട്ടാണ് ഇപ്പോൾ ഒരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ CPC എക്സാമിൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോൾ വേണ്ടി നോൺ ലൈഫ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ CPC എന്ന് പറയുന്നത് എങ്ങനെ ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണോ, അതോ എങ്ങനെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു CPC എഴുതാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ. പക്ഷേ നല്ല എന്താ പറയുക, ക്ലാസ് 3 മന്ത്സിൻ്റെ കോഴ്സ് കഴിഞ്ഞ് പിന്നെ കംപ്ലീറ്റ് കാർഡിയ പ്രൊവൈഡ് ചെയ്തിരുന്ന മോക്കുകൾ മാത്രമാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. റിട്ടേൺ ആയിട്ടുള്ള മോക്സും പിന്നെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള മോക്സും എല്ലാം അറ്റൻഡ് ചെയ്തിട്ടാണ് പിന്നെ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് ടഫായിരുന്നില്ല, എങ്കിലും മോക്കിലുള്ള പോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോൾ പ്രണവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രണവിൻ്റെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ അവിടെ, ഏത് കമ്പനിയുടെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? ഞാനിപ്പോൾ കൊറോണിസ് അജൂബ എന്ന് പറഞ്ഞിട്ടുള്ളൊരു, ശരിക്കും മിറാമിഡ് അജൂബ എന്നായിരുന്നു കമ്പനിയുടെ ഫസ്റ്റ് നെയിം. ഇപ്പോൾ അത് കൊറോണിസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേറൊരു കമ്പനിയായിട്ട് ലിങ്ക് ചെയ്തപ്പോൾ കൊറോണിസ് അജൂബ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് വന്നിട്ട് ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളൊരു ആൾക്കാരെയാണ് അവർ ചൂസ് ചെയ്യുന്നത് കൊറോണിസ് അജൂബ. അപ്പോൾ അവിടെ സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇപ്പോൾ നോർമൽ HCC കോഡിങ് അല്ല, നമുക്ക് അവിടെ എമർജൻസി കുറേ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അനസ്തേഷ്യ എമർജൻസി അങ്ങനെ. അതിലിപ്പോൾ ഞാൻ സെലക്ട് ആയിരിക്കുന്ന എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോഡിങ്ങിലാണ്. ഓക്കെ, അവിടെ അപ്പം എങ്ങനത്തെ സർവീസസ് ഒക്കെ കോഡിങ് കാര്യങ്ങളൊക്കെ വരുന്നത്? നമുക്ക് CPT ബുക്കിലെല്ലാം വരും, അതായത് സർജറി അങ്ങനെ, പിന്നെ നമ്മുടെ ഇൻഫ്യൂഷൻ ട്രിപ്പ് ഒക്കെ ഇടുന്ന കിടത്തുന്ന പേഷ്യൻസ് ഇല്ലേ, മെയിനായിട്ട് വരുന്ന സർജറീസാണ്. സർജറീസ് വരും, പിന്നെ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷനാണ് ഇൻഫ്യൂഷൻ ഹൈഡ്രേഷൻ അങ്ങനെ മെഡിസിൻ്റെ അങ്ങനെയുള്ള അതൊക്കെയാണ് കൂടുതലും. അപ്പോൾ ഒരു നമ്മളിപ്പം പഠിക്കുന്ന ഒരു സമയത്തും പിന്നെ ഈ വർക്ക് ചെയ്യുന്ന സമയവും തമ്മിൽ രണ്ട് നല്ല വ്യത്യാസം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എങ്ങനെയാ പറയാവുന്ന? വർക്ക് ഞാൻ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആണ്, പക്ഷേ അതിൻ്റെ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വർക്ക് ഫ്രം ഹോം ആണ്. നമ്മൾ നേരത്തെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ കമ്പനി ബേസ്ഡ് വർക്കാണ്, നമ്മൾ അവിടെ ആ സൈറ്റിൽ പ്രസൻ്റ് ആയി അങ്ങനെ വർക്ക് ചെയ്യുന്നതും വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് നമ്മൾ ഒന്നാമത് വീട്ടിലിരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഫൈനാൻഷ്യലായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും, നമ്മൾ മറ്റേ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നതും വീട്ടിലിരിക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. പിന്നെ ചാർട്ട് ഇതൊക്കെയാണ് വർക്കിംഗ്, കുഴപ്പമില്ല, മറ്റേ മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് നല്ലതാണ് എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പം കപ്പിൾസ് ആണല്ലോ, നമുക്കിപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുക, സാധാരണ ഇപ്പോൾ എല്ലാവരും പറയാറുന്നൊരു കാര്യമാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഫീൽഡിൽ തന്നെ ഭാര്യ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഹസ്ബൻഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു വർക്കാണോ, എങ്ങനെയാണ് വരുന്നതൊക്കെ? അല്ല, ഞാനിപ്പോൾ പ്ലേസ്ഡ് ആയിട്ടേ ഉള്ളൂ, അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അറിയത്തില്ല. ആൾ വർക്ക് ചെയ്യുന്നത് കാണുന്നുള്ളൂ, ടൈമിങ്ങും ഇതൊക്കെ തന്നെ
പറയാൻ പറ്റും. അങ്ങനെ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇപ്പം എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാനറിയില്ല. ഓക്കെ, അപ്പോൾ നയനെ സംബന്ധിച്ച് നയന ഒരു നോൺ ലൈഫ് ബാക്ക്ഗ്രൗണ്ട് ആണ്, പ്രണവ് ഒരു ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ പഠിക്കുമ്പോൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, സാധാരണ ഒരു നോൺ ലൈഫുകാർക്ക് എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങൾ പഠിക്കുന്ന സമയത്തൊക്കെ? പഠിക്കുമ്പോൾ ആക്ച്വലി ഞങ്ങൾ ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 1 hour ഈവനിങ് ഒക്കെ ഇരിക്കുമ്പോൾ അനാട്ടമിയൊക്കെ ഒരുമിച്ചിരുന്നാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ബിക്കോസ് ഞാൻ കംപ്ലീറ്റ്ലി നോൺ ലൈഫ് സയൻസ് ആണ്, അപ്പോൾ ഹെൽപ്പ് മുഴുവനും ഹസ്ബൻഡ് അടുത്തുനിന്നായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നിട്ടാണ് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്തിട്ടൊക്കെ ഒരുമിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പ്രണവ് നോൺ CPC ആയിട്ടാണല്ലോ ഇപ്പോൾ ഒരു ജോബിൽ കയറിയിരിക്കുന്നത്, അപ്പോൾ എന്തൊക്കെയാണ് ഇനിയിപ്പം ഫ്യൂച്ചർ? കമ്പനി CPC പ്രൊവൈഡ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ഉണ്ടാവുമെന്ന് അറിയില്ല, ചിലപ്പോൾ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഓഫർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണ് ഇവിടുന്ന് ഇപ്പോൾ CPC എടുക്കാതെ നമ്മൾ ജോയിൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്താ ഇപ്പോൾ CPC എടുത്ത ഒരാളും മറ്റേതൊരു നോൺ CPC കാൻഡിഡേറ്റും ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ എൻ്റെ ഒരു വ്യത്യാസം. എങ്ങനെയാണ് അപ്പോൾ ഒരു CPC ആണോ അതോ നോൺ CPC ആണോ ബെറ്റർ നിങ്ങൾക്ക് തോന്നുന്നത്? അത് ഇപ്പോൾ ലൈഫ് സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ അവർക്കിപ്പോൾ ഒരു CPCൻ്റെ ആവശ്യം ചിലപ്പോൾ ഒരു പരിധി വരയ്ക്ക് വേണ്ടെന്നുണ്ടാവും. പക്ഷേ അതല്ലാതെ നോൺ ലൈഫ് സയൻസ് ആകുമ്പോഴാണ് നമ്മുടെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ CPCൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ CPC എടുത്താലും നമുക്കിപ്പോൾ ലൈഫ് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളും CPC എടുത്താലും നാളെ അവർക്കത് ഫൈനാൻഷ്യലി അല്ലെങ്കിൽ അവരുടെ സാലറിയിലൊരു എക്സ്ട്രാ ഒരു എമൗണ്ട് ആയിട്ട് എല്ലാ കമ്പനീസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവരൊരു ബാച്ച് എന്ന് പറയുമ്പോൾ ഈ രണ്ടുപേരും നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നല്ല രസമായിരുന്നു ഇവരുടെ ബാച്ച് എന്ന് പറയുന്നത്. ഇവരുടെ ബാച്ചിൽ നിന്ന് ഇവർ രണ്ടുപേരും ഇപ്പം ഒരു കപ്പിൾ ആവുന്ന സമയത്ത് നമ്മളും കുറേ ഓ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കാന്നൊക്കെ പറയുന്ന ഒരു ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു. എനി ഹാവ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ രണ്ടുപേരുടെയും ഫ്യൂച്ചർ എന്തായാലും അടിപൊളിയായിരിക്കട്ടെ, നല്ല രീതിയിൽ രണ്ടുപേരും നല്ല കമ്പനീസിൽ ഇനിയും ഹയർ ഓപ്ഷൻസ് ഒക്കെ കിട്ടട്ടെ. ഓക്കെ ദെൻ, താങ്ക് യു.